തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഒരു മാസം എത്താറായിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ പുതുച്ചേരി സർക്കാർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസും തമ്മിലുള്ള തർക്കം തുടരുന്നതാണ് ഈ അനിശ്ചിതത്തിന് കാരണമാകുന്നത് എൻ ആർ കോൺഗ്രസും ബി ജെ പിയും ചേർന്നുണ്ടാക്കിയ സർക്കാർ ആകെ ആറു മന്ത്രി സ്ഥാനങ്ങൾ മൂന്നെണ്ണം എൻ ആർ കോൺഗ്രസിന് മൂന്നെണ്ണം ബി ജെ പിക്ക് തർക്കം ഉപമുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയാണ് ബി ജെ പിക്ക് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന എ നമശിവായത്തെ ഉപമുഖ്യമന്ത്രി പദത്തിലേറ്റണം നടക്കില്ലെന്നാണ് മുഖ്യമന്ത്രി എൻ രംഗസാമിയുടെ നിലപാട് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ രംഗസാമിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രംഗസവാമി ആരുടെയും ഫോൺ കോൾ പോലും എടുക്കാൻ തയ്യാറല്ല തന്നെ നിയന്ത്രിക്കാൻ ബി ജെ പി ഒരുക്കുന്ന അധികാര കേന്ദ്രമാകും ഉപമുഖ്യമന്ത്രി പദവിയെന്ന് രംഗസാമി കണക്കുകൂട്ടുന്നുണ്ട് ബി ജെ പി ആകട്ടെ ഉപമുഖ്യമന്ത്രി പദവി ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഫലം ഒരു മാസമായിട്ടും പുതുച്ചേരിയിൽ മന്ത്രിസഭയില്ല കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്ത വോട്ടവകാശമുള്ള മൂന്ന് പ്രതിനിധികളെ പുതുച്ചേരി നിയമസഭയിൽ ഇതിനോടകം ബി ജെ പി എത്തിച്ചിട്ടുണ്ട് ആറ് സ്വതന്ത്രരിൽ മൂന്ന് പേരുടെ പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ആറു സീറ്റുകളടക്കം പന്ത്രണ്ട് പേരുടെ പിന്തുണ ഇപ്പോൾ എൻ ആർ കോൺഗ്രസ് ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് പത്തു സീറ്റുകൾ കൈവശമുള്ള എൻ ആർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രംഗസാമി ഉപമുഖ്യമന്ത്രി പദത്തിന്റെ കാര്യത്തിലെടുക്കുന്ന തീരുമാനം നിർണായകമാണ് അത് ബി ജെ പിക്ക് അനുകൂലമല്ലെങ്കിൽ വൈകാതെ പുതുച്ചേരിയിൽ വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ പ്രതീക്ഷിക്കാം നദീറ മാതൃഭൂമി ന്യൂസ് പുതുച്ചേരി